ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ പേര് അമൽ സക്സസ് അക്കാഡമി കൊച്ചിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കടന്ന പ്ലസ് ടു പ്രിലീംസിൻ്റെ മലയാളം സെക്ഷൻ്റെ ആൻസർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക ധനാശി പാടുക എപ്പോഴും പി ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക ഓക്കെ തൊണ്ണൂറ്റി രണ്ട് ശരിയായ പദമേത് ശരിയായ പദം നോക്കുകയെന്ന് ഓപ്ഷൻ നോക്കിയേ ശരിയായ പദം ഏതാണ് ശരിയായ പദം ഓപ്ഷൻ ആണ് ാണ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് വിനയച്ചത്തിന് ഉദാഹരണം ഏത് വിനയച്ചത്തിന് ഉദാഹരണം ഗ്രാമർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കാണാൻ പോയി കാണാൻ പോയി ഓക്കെ തൊണ്ണൂറ്റിനാല് അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലേത് അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഒരു വെടിക്ക് രണ്ട് പക്ഷി കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കാൻ ഊണിന് കൃത്യം വാക്കിന് സത്യം ഓപ്ഷൻ ഡി ആണ് ഊണിന് കൃത്യം വാക്കിന് സത്യം ഓക്കെ തൊണ്ണൂറ്റിയഞ്ച് ശ്ലക്ഷണ ശിലാശില്പം ശരിയായി വിഗ്രഹിച്ചിരുന്നത് എങ്ങനെ ഓപ്ഷൻ ഏതാണ് നോക്കി ഓപ്ഷൻ നോക്കി ഓപ്ഷൻ സി ആണ് ശ്ലക്ഷണ ശില കൊണ്ട് നിർമ്മിച്ച ശില്പം തൊണ്ണൂറ്റിയാറ് പദച്ചേർച്ച കണ്ടെത്തുക അന്ത്യത്തിൽ ഏതാണ് അന്ത്യം പ്ലസ് ഇൽ അന്ത്യത്തിൽ അന്ത്യം പ്ലസ് ഇൽ അന്ത്യത്തിൽ തൊണ്ണൂറ്റിയേഴ് നിർദയം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക നിർദയം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് സദയം ദയയോടെ ഭയാനകം നിർഭയം ഉത്തരം സദയമാണ് ഓക്കെ തൊണ്ണൂറ്റിയെട്ട് വേദപരാംഗതൻ എന്ന പദം എങ്ങനെ വിഗ്രഹിക്കാം ഓപ്ഷൻ ബി ആണ് ഉത്തരം വേദത്തിൽ പരാംഗത നായകൻ വേദത്തിൽ പരാങ്ക പരാംഗത നായകൻ നായകനാണ് ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു ഈ ബി വാക്യം ശരിയായി എഴുതുക ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതാണ് ശരിയായിട്ട് എഴുതാൻ സാധിക്കുന്നത് നൂറാമത് ചേർത്തെഴുതുക ഉത് പ്ലസ് മുഖം ഉത് പ്ലസ് മുഖത്തിൻ്റെ എന്താണ് ചേർത്തെഴുതുമ്പോൾ ബി ഓപ്ഷനാണ് ഉന്മുഖം ഓക്കെ അപ്പം ഇത്രയാണ് മലയാളത്തിൻ്റെ ആൻസേഴ്സ് ഓക്കെ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക ശരിയായിട്ട് ഉത്തരം ഞങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാം ശരിയായ ഉത്തരമാണെന്നാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ ഈ നടന്ന ഇന്നത്തെ നടന്ന പി എസ് സി പ്രിലിംസ് പ്ലസ് ടു പ്രിലിംസിൻ്റെ ഒരു എങ്ങനെയാണ് എന്ന് നമുക്ക് വിലയിരുത്തുമ്പോൾ എക്സാം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടെൻത്ത് പ്രിലിംസ് വെച്ച് നോക്കാൻ നേരത്ത് നല്ല വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതിൽ ഒരു സംശയവും ഇല്ല എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റിൻ ആണ് കൂടുതലായിട്ട് കണ്ടത് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ അധികം ഈ ടെൻത്ത് പ്രിലിംസ് ചോദിച്ച പോലെ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല ഇതിൽ വളരെ കുറവാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ വന്നേക്കണത് പക്ഷേ ഒരു ടഫ്നെസ് ലെവൽ നോക്കാൻ നേരത്തെ നന്നായിട്ട് നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിലിംസ് നമ്മൾ കരുതിയിരുന്നേച്ചത് വളരെ ഒരു ഈസി മോഡായിരിക്കുമെന്നാണ് എന്നാണ് വെച്ചത് പക്ഷേ നല്ല അത്യാവശ്യം ടഫാണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഈ സാധാരണ പി എസ് കട്ട് ഓഫ് ഇടുന്ന രീതിയിലാണെങ്കിൽ ആണെങ്കിൽ കട്ട് ഓഫ് ഏകദേശം വരാൻ സാധ്യതയുള്ളത് ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വരാനാണ് സാധ്യത കൂടുതൽ അതായത് സാധാരണ പി എസ് സി ഇടുന്ന പോലെ കട്ട് ഓഫ് ആണ് നോർമലൈസേഷനൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല നോർമലൈസേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരുമായിരിക്കും ഓക്കെ അപ്പോൾ ഒരു നോർമൽ പി എസ് സി എക്സാമെന്ന രീതിയിൽ കട്ട് ഓഫ് ഇടുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരാനാണ് സാധ്യത വളരെ കൂടുതൽ ഓക്കെ അപ്പോൾ ഇനി സെക്കൻഡ് ഷിഫ്റ്റ് ഇനി എന്താണ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും പഠിച്ച് അനാലൈസ് ചെയ്ത് അതനുസരിച്ച് പഠിക്കുക ഇനിയുള്ള ദിവസം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഈ പരീക്ഷ എഴുതിയവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി